യാണ് എന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് ബാച്ചിന്റെ അഡ്മിഷൻ ഡിസംബർ മുപ്പത് മുതൽ ആരംഭിച്ചിരിക്കുന്നു സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ എക്സാം നോട്ട് സവിശേഷതകൾ ഇന്ന് തന്നെ എൻട്രി ആധ്യാപക വിദ്യാർത്ഥികൾക്ക് എൽ പി യു പി സൂപ്പർ ട്വന്റി സീരീസിലേക്ക് വീണ്ടും ഒരു സ്വാഗതം നമ്മുടെ സിലബസില് കേരള ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് തന്നിട്ടുള്ള വീര കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന മഹത്തരമായ മഹാനായ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷകൾക്ക് ഒരു കാരണവശാലും മറക്കാൻ കഴിയാത്ത ചില വർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതിനാദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു ക്വസ്റ്റ്യൻ ഹിയർ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഈ നാല് ഓപ്ഷനിൽ നാല് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ എ മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ ഉടമ്പടിയാണ് ഐസ്ല ചാപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പനമരം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലായിരുന്നു ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി നാല് പഴശ്ശിരാജാവിനെ കൊല്ലാൻ ഉത്തരവിട്ട സബ് കളക്ടറുടെ പേര് തോമസ് ഹാർവേ ബാബർ എന്നാണ് ഓപ്ഷൻ ഡി രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഇവിടെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തവും എന്നാൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ ഓർക്കേണ്ടതുമായിട്ടുള്ള ചില കണ്ടന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കൊസ്റ്റ്യൻ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനുള്ള തുര ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഉത്തരം ചെയ്യാം അവസാനം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം നമ്മൾ പറയുന്നു ടൈം ആണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും മറക്കാൻ കഴിയാത്ത ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത ാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതിയാണ് കോട്ടയം രാജവംശത്തിലെ ഇളമുറ തമ്പുരാനായ വീര കേരള പഴശ്ശിരാജ ജനിക്കുന്നത് ജനിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പിച്ചു വെച്ചോ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതിയാണ് കോട്ടയം രാജവംശത്തിലെ ഇളമുറ തമ്പുരാനായി വീര കേരള വർമ്മ പഴശ്ശിരാജ ജനിക്കുന്നത് അദ്ദേഹം ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു വഴിയാധാരമായി തെക്കൻ കേരളത്തിലേക്ക് അദ്ദേഹത്തിന് പ്രയാണം നടത്തേണ്ടി വന്നു എന്നാൽ തൻ്റെ യൗവനത്തിൽ തൻ്റെ കുട്ടിക്കാലത്ത് തന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണത്തിന് പകരം ചോദിക്കാൻ സർവസന്നാഹങ്ങളുമായിട്ട് അങ്ങ് വടക്കൻ മലബാറിലേക്ക് കോട്ടയം രാജവംശം നേടുക എന്ന കൂടി അദ്ദേഹം തിരികെ പോവുകയാണ് ചെയ്തത് അതിന്റെ ഫലമായി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ധാരണയിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പഴശ്ശി രാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു ധാരണയിലെത്തി ധാരണയിലെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആ ധാരണ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലബാർ എന്ന പ്രദേശത്ത് നിന്ന് മലബാർ എന്ന റീജിയനിൽ നിന്ന് ടിപ്പുവിനെയും ഹൈദരയിലെയും തുരത്തി കഴിഞ്ഞാൽ കോട്ടയം രാജവംശത്തിലെ പുതുമയുള്ള യൗവനമുള്ള നിറസാന്നിധ്യമായ രാജാവായി പഴശ്ശിരാജയെ അവരോധിക്കാൻ ഞങ്ങൾ സമ്മതിക്കും എന്ന ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയോട് ഒരു ധാരണ ഉണ്ടാക്കി ആ ധാരണ ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നാൽ ബ്രിട്ടീഷുകാർ പണ്ടേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ബ്രീ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യത്തിലൊക്കെ ചതിയുടെ പര്യായമായിട്ട് വേണമെങ്കിൽ ആ പദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിന് മകുടോദാഹരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജവും തമ്മിൽ ഉണ്ടാക്കിയ ആ ധാരണ ഏകപക്ഷീയമായി ബ്രിട്ടീഷുകാർ റദ് ചെയ്യുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവും തമ്മിലുള്ള ആ ധാരണ ആ എഗ്രിമെന്റ് ആ ഉടമ്പടി ഏകപക്ഷീയമായി ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്തു ചോദ്യം നമ്പർ മൂന്ന് ഏത് വർഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശിരാജയുമായുള്ള ഉടമ്പടി ഏത് കോട്ടയം കൊടുക്കാമെന്നുള്ള ഉടമ്പടി റദ്ദു ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ജനനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ബ്രിട്ടീഷുകാരുമായി ധാരണ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉടമ്പടി ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായി റദ്ദു ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരള ചരിത്രത്തിൽ നാഴികക്കല്ലായ ഒരു ഉടമ്പടി ഉണ്ടാകുന്നത് കേരള ചരിത്രത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ മായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ് ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് പരിശോധിച്ചാൽ നിരവധി അനവധി ആയിട്ടുള്ള ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രത്തോളം പ്രാധാന്യത്തോടെയുള്ള മറ്റൊരു ഉടമ്പടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഉടമ്പടി എന്താ മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായി ടിപ്പുവിന്റെ കയ്യിൽ നിന്നും മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

കമ്പനിയും തമ്മിലായിരുന്നു ആ ഉടമ്പടി ഇനി നാലാമത്തെ പോയിന്റ് മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ അദ്ദേഹം ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ധാരണ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായി ആ ധാരണ റദ്ദാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൃത്യമായും നമുക്ക് ഓർക്കാൻ കഴിയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് ഈ ഉടമ്പടിയോടുകൂടി മലബാർ പ്രദേശം മുഴുവനും ബ്രിട്ടീഷ് അധീനതയിലായി പക്ഷേ പഴശ്ശിക്ക് കൊടുത്ത വാക്ക് അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല പഴശ്ശിയെ ചതിക്കുകയും ചെയ്തു ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ ഒരു സംഭവത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ ഏകപക്ഷീയമായ റദ്ദാക്കലിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പഴശ്ശി രാജാവ് വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു നികുതി സംഭരണം നിർത്തലാക്കാൻ നികുതി നിങ്ങൾ കൊടുക്കണ്ട ബ്രിട്ടീഷുകാർ എന്ന പാശ്ചാത്യന് ബ്രിട്ടീഷുകാർ എന്ന വെള്ളക്കാരന് സൂര്യനധിക്കാത്ത സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾ എന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് നികുതി കൊടുക്കണ്ട നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജാക്കന്മാർക്ക് നമ്മുടെ പ്രദേശവാസികളായ ഭരണാധികാരികളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ ജനങ്ങളെ കൂട്ടായി തന്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്താൻ പഴശ്ശിരാജ ആഹ്വാനം ചെയ്യുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പഴശ്ശിരാജാവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരുടെ നികുതി സംവരണം നിർത്തിവെച്ചു അമ്പത്തിമൂന്നിൽ ജനിച്ചു തൊണ്ണൂറിൽ ധാരണ തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷർ റദ്ദാക്കി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടി തൊണ്ണൂറ്റി മൂന്നിൽ പഴശ്ശിരാജാവ് ഓർഡറിട്ടു പഴശ്ശിരാജാവ് ഇംഗ്ലീഷുകാർക്കുള്ള നികുതി സംവരണം നിർത്തലാക്കാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷ് കാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചരിത്രകാരന്റെയും തൂലിക ചലിക്കുന്നത് പഴശ്ശി എന്ന പേരെഴുതാനായിരിക്കും വീര കേരളവർമ്മ പഴശ്ശി രാജ എന്ന പേരെഴുതാനായിരിക്കും ആ ചെറുത്തുനിൽപ്പ് സാക്ഷ്യം വഹിക്കുന്നത് ഏ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി കലാപം കഴിഞ്ഞ എൽ പി എസ് എ ചോദ്യം കഴിഞ്ഞ എൽ പി എസ് എ ചോദ്യം ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ജനിച്ചു തൊണ്ണൂറിൽ ബ്രിട്ടീഷ് തൊണ്ണൂറിൽ ഉടമ്പടി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ അത് റദ്ദു ചെയ്തു തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി വയനാട് കൊടുത്തില്ല കോട്ടയം കൊടുത്തില്ല തൊണ്ണൂറ്റി മൂന്നിൽ നിർത്തലാക്കാൻ പറഞ്ഞു നികുതി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിയുടെ ചെറുത്ത് നിൽപ്പ് പഴശ്ശിയുടെ വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ഒന്നാം പഴശ്ശി കലാപത്തിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി ഒരുപാട് സൈനികരുമായി ചേർന്ന് ഒരുപാട് സഹായ ഹസ്തങ്ങളുമായി ചേർന്ന് ഒരുപാട് പ്രദേശങ്ങളുമായി ചേർന്ന് ഒരുപാട് ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകളുമായി ചേർന്ന് ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി പഴശ്ശിരാജാവ് രൂപീകരിച്ചു എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടലം ഉടമ്പടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നികുതി സംവരണം നിർത്തിവെക്കാൻ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് ഒന്നാം വർഷ കലാപം തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയഞ്ച് ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ചു ഒന്നാം പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി കലാപം സന്ധിയോട് അവസാനിച്ചു ഒന്നാം പഴശ്ശി കലാപം സമാധാന ചർച്ചയോട് അവസാനിച്ചു ഒന്നാം പഴശ്ശി കലാപം ഇടനിലക്കാരുടെ ചർച്ച കൊണ്ട് അവസാനിച്ചു എന്നിട്ടും ബ്രിട്ടീഷുകാർ അടങ്ങിയോ ഇല്ല വീണ്ടും തന്റെ കയ്യിലുള്ള തനിക്കുണം കാടിച്ചു തുടങ്ങി അതിന്റെ ഫലമായി വീണ്ടും പഴശ്ശി ഇറങ്ങി വീണ്ടും പഴശ്ശി ഇറങ്ങി വീണ്ടും പഴശ്ശി ഇറങ്ങി കുറുമ്പനാടന്മാർ ഇറങ്ങി ഇറങ്ങി സഖലരും ഇറങ്ങി ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി കലാപം രണ്ടാം പഴശ്ശി കലാപം ഈ കലാപത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പാനമരം കോട്ട പിടിച്ചെടുത്തു ആ യുദ്ധം അറിയപ്പെടുന്നത് പാനമരം

പാനമരം യുദ്ധം പാനമരം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി നാല് പഴശ്ശിരാജാവിനെ കൊല്ലാൻ ഉത്തരവിട്ട മലബാർ സബ് കളക്ടറുടെ പേര് തോമസ് ബാബർ മമ്മൂട്ടിയുടെ പഴശ്ശിരാജ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിങ്ങൾക്ക് നല്ല സുന്ദരനായ ഒരു വെള്ളക്കാരനെ കാണാം ആ വ്യക്തിയുടെ പേരാണ് തോമസ് ഹാർവേ ബാബ തോമസ് ഹാർവേ ബാബറിനെ കാട്ടിലൊക്കെ വെച്ച് പിടിക്കുന്നതും പഴശ്ശിരാജാവ് സംസാരിക്കുന്നതും വിട്ടയക്കുന്നതൊക്കെ കാണാം തോമസ് ഹാർവേ ബാബ തോമസ് ഹാർവേ ബോബർ ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശി രാജാവിനെ കീഴ്പെടുത്തുന്നു ബ്രിട്ടീഷുകാർ പഠിച്ചു വെച്ചോണ്ട് ഇത്രയും വർഷങ്ങള് അടുത്ത സീരീസിൽ നമുക്ക് കാണാം ഓക്കെ